फ्रेंड्स वेलकम बैक टू कंसोल इन नाम नोक स्टानफोर्ड ईर हाई प्रेशर वाशर इन गुणमें नमुक ऐसा नॉर्मली यूस का यूस वाटल 80% नमुक सेव नमुक भयंर ईसी आईट का कहवा अद वाशा वाशी अब नम्मुडे प्रेशरिन्टे बाकियुल्ल डीटेल्सिलेक्क नोक्कुकयाणेंकिल 1200 वाट्स आण इतिन्टे पवर वरुन्नत 5M PVC होस् इतिनुंड नमुक्क अत्रयुम लेंग्थिन नमुक्क यूस चेय्यान साधिक्कुम नॉर्मल वरुन्न अल्लेंकिल ब्रांडेड आयिट्ट वरुन्नुल्ल मिक्क हाई प्रेशर वाशरिन्टेयुम PVC पैप्प एन्न पറയുന്നത് 3 मीटर आयिरिक्कुम പക്ഷെ ഇത് 5 മീറ്റർ ഉണ്ട് പിന്നെ ഇതിന് ഓട്ടോ സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട് പിന്നെ ഇതിന്റെ പ്രഷറിന്റെ ആ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 70 ബാർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഹൈ എൻഡ് മോഡൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 110 ബാർ കിട്ടും പക്ഷെ നമ്മുടെ വീട്ടിലെ കാർ വാഷ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഈ 70 ബാർ എന്ന് പറയുന്ന പ്രഷർ ഇനഫ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കേ അപ്പോൾ നമ്മുടെ ഹൈ പ്രഷറിന്റെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു യൂണിറ്റ് ആണ് ഒട്ടുമിക്ക ബ്രാൻഡുകളും യെല്ലോ കളറിലാണ് ഈ ഒരു യൂണിറ്റ് ഇറക്കുന്നത് എന്തുകൊണ്ടാണ് ആ കളർ എന്ന് എനിക്കറിയില്ല സാൻഫോർഡിൻ്റെയാണ് നമ്മളിത് വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് 5 മീറ്ററിൻ്റെ ഈ ഒരു ഹോസ് കിട്ടിയിട്ടുണ്ട് ഇത് ആണ് ഇതിൻ്റെ ഗൺ ഈ ഒരു ട്രിഗർ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഓണും ഓഫും ബട്ടനുണ്ട് ഇത് ഇതിൻ്റെ ഗണ്ണിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം പിന്നീട് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് യൂസർ മാനുവലുണ്ട് പിന്നെ നമുക്ക് ഈ സോപ്പിൻ്റെ അതായത് ഷാംപൂ ഉണ്ടല്ലോ കാർ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ലിക്വിഡ് ഷാംപൂ ഉപയോഗിക്കാനുള്ള ഒരു ബോട്ടിൽ അതിൻ്റെ കണക്ടറും ഉണ്ട് അത് മാറ്റി വെക്കാം പിന്നീട് നമുക്ക് ഇതുപോലെ രണ്ട് എന്താ ഹോൾഡേഴ്സ് ഉണ്ട് ഈ ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം ഞാനത് പറഞ്ഞാൽ ലെഫ്റ്റിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു നമ്മളിങ്ങനെ ലെഫ്റ്റിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗൺ ഇവിടെ വെക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ കേബിൾസ് മടക്കി വെക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പവർ കോഡ് ഉണ്ടല്ലോ ഇത് മടക്കി വെക്കാൻ വേണ്ടി പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വിക്ക് റിലീസിന് വേണ്ടിയുള്ള ഒരു ഗ്ലാസ് ടൈപ്പ് അതായത് ട്രാൻസ്പറൻറ്റ് ടൈപ്പായിട്ടാണ് അതിനകത്ത് തന്നെ നമുക്കൊരു ഫിൽട്ടർ ഉള്ളതായിട്ട് കാണാം അത് നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ഇത് നമ്മളുടെ ഹോസിൽ കണക്ട് ചെയ്യുന്ന ക്യൂക്ക് റിലീസാണ് ഈ ഹോസ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ ഗാർഡൻ ഹോസ് ഉണ്ടല്ലോ ഈ ഹോസ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ കൊണ്ടുവന്ന് ഈ ക്യൂക്ക് റിലീസ് കണക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം ഇവിടെ ഈ കാണുന്ന ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ ഇത് ഓൺ ചെയ്യുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഊരിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് സെക്യൂർ ചെയ്യണം ഓക്കെ നമുക്കിനി ഇതൊന്ന് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പം അതുപോലെ നമ്മളുടെ യൂസർ മാനുവലെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൻ്റെ യൂസർ മാനുവലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അതുപോലെയൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ഞാൻ ആ ഒരു കണക്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇതിനകത്ത് നമ്മൾ ആകെ അറിയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു സംഭവം കണക്റ്റഡ് ആയിരിക്കില്ല അത് നമ്മൾ കൈ കൊണ്ട് കണക്ട് ചെയ്യാൻ നേരത്ത് ഭയങ്കര ടഫായിരിക്കും അത് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും റിമൂവ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് റിമൂവ് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഇങ്ങനെ തറയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നന്നേ താഴോട്ട് പ്രസ് ചെയ്തപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിച്ചു അപ്പം അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജിൽ
നമുക്കിതിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഞാൻ ഇത് കണക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു പ്രഷർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പവറുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പവർ കണക്ട് ചെയ്തു, ഈ ഹോസൊക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ പൈപ്പിൽ നിന്ന് വരുന്ന, അതായത് നമ്മുടെ ഗാർഡൻ ഹോസ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഈ ക്യൂപ്പ് റിലീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ പൈപ്പ് ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ, പൈപ്പ് ഫുൾ പ്രഷറിൽ ഓൺ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ ഓൺ ചെയ്തപ്പോൾ ഇത് നന്നായി ടൈറ്റ് ആയിട്ടില്ലായിരുന്നു, അപ്പോൾ അത് ഞൂരി വന്നു. അതാണ് ഇവിടെ കുറച്ച് വെള്ളം കാണുന്നത്. അകത്ത് വെള്ളം വീണുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നോയിസ് ലെവൽ എന്ന് പറയുന്നത് 80 dB ആണ്. അത്യാവശ്യം നല്ല നോയിസൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ കരുതിയിരിക്കുന്നു. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് വാഷ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെസ്ല മോഡൽ 3 ആണ്, ഇലക്ട്രിക് കാറാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കാറ് പവർ ചെയ്യുന്ന ഡിസ്കണക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. മഴഞ്ഞക്കല്ല് അതിന് നമുക്ക് ആദ്യം പവർ ചെയ്യുന്ന ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ ചാർജിങ് പോർട്ട് അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത് തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടെസ്ലയുടെ ചാർജർ റിമൂവ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാഷ് ചെയ്യാനായിട്ടുള്ള ഇനഫ് സ്പേസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്കിത് മുന്നോട്ടെടുക്കാൻ വേണ്ടി ആകെ ഈ ഒരു കീഡ് ആവശ്യമുള്ളൂ. നമ്മുടെ ഹോബ് ഒന്ന്, അതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിലത്തെ കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി താനെ ഫ്രണ്ടിലോട്ട് വന്ന് നമുക്ക് ഈ പാർക്കിങ്ങിൽ നിന്നൊക്കെ ഇറക്കിയിടാനായിട്ട് ഭയങ്കര ഈസിയാണ്. അപ്പം നമുക്ക് ഇത്രയും സ്പേസ് മതി, അപ്പോൾ അവിടെ വന്ന് തന്നെ നിൽക്കും. ഓക്കെ, നമുക്കിനി ഇത് ഇവിടെ ഇട്ട് വാഷ് ചെയ്യാം. ഇനി ഇതിപ്പോൾ കംപ്രസർ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, ഞാൻ ഇത് പ്രസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് വാഷിംഗ് തുടങ്ങും. അണ്ട് അത് ഭയങ്കര പ്രഷറിലാണ് ഇപ്പോൾ ആ വെള്ളം എടുക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ഷാംപു കണക്ട് ചെയ്തിട്ടുണ്ട്, കാർ വാഷിംഗ് ഷാംപു. ഇനി അതെങ്ങനെ സ്പ്രേ ചെയ്യുന്നതെന്ന് നോക്കാം. എന്തേ എൻ്റെ ആദ്യകിട്ട കൈയടിക്കണേ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കുള്ള ലാസ്റ്റ് പാർട്ടാണ് അത്. നമുക്കിങ്ങനെ വെള്ളം വെച്ചിട്ട് ലാസ്റ്റ്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി അതിനുശേഷം നമ്മളൊന്ന് തുടച്ചെടുത്തു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടറിൻ്റെ ഡ്രോപ്പ് അവിടെ പാടുകളായിട്ടിരിക്കും. അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് ഈ ഒരു എന്താ പ്രഷർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട്. നമ്മളുടെ പകുതിയിലേറെ നമുക്ക് വെള്ളത്തിൻ്റെ യൂസേജ് കുറയ്ക്കാം, മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാറ് കഴുകിയെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് അജി സൈനിങ് ഓഫ്. ബൈ ബൈ.